യെസ് തലബാത് മാർട്ട് നമ്മുടെ ഹാല പ്ലാസ അല്ല, തല പ്ലാസയുടെ നേരെ ഓപ്പോസിറ്റിലുള്ള സിഗയ പ്ലാസ, അവിടെ ആയിരുന്നു തലബാത്തിൻ്റെ ഓഫീസ്. ഇപ്പം തലബാത് മാർട്ട്. തലബാത് മാർട്ട് എന്ന് പറയുമ്പോൾ സൂപ്പർ മാർക്കറ്റൊന്നുമല്ല, ഹൈപ്പർ മാർക്കറ്റുമല്ല. ഫിൽ യുവർ ഫ്രിഡ്ജ് ഇൻ 20 മിനിറ്റ്സ്, അതാണ് അവരുടെ അഡ്വർടൈസ്മെൻറ്റ്. ആർ യു യൂസിങ് തലബാത്? തലബാത് ആപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എത്രമാത്രം നിങ്ങൾ യൂസ് ചെയ്യുന്നു, എല്ലാ മാസം വൗച്ചേഴ്സ് കിട്ടും. ഒരു ഈവനിങ് എനിക്ക് ഒരു 9 ദിനാറിൻ്റെ, അതോ 6 ദിനാറാണ്, എന്നാൽ 6 ദിനാറിൻ്റെ ഒരു ചെറിയൊരു വൗച്ചർ കിട്ടി. തലബാത് മാർട്ടിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അവരവിടെ എല്ലാ സാധനങ്ങളും, എല്ലാ സാധനങ്ങൾ മെയിൻലി ഗ്രോസറി ഐറ്റംസ് ആ മാർട്ടിലുണ്ട്. നമുക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല, നമ്മൾ ആപ്പ് വഴി നമ്മൾ ഗ്രോസറീസ് എല്ലാം വാങ്ങണം. എന്നിട്ട് വിത്തിൻ 20 മിനിറ്റ്സ്, അതാണ് അവരുടെ അഡ്വർടൈസ്മെൻറ്റ്, വിത്തിൻ 20 മിനിറ്റ്സ് അവർ നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ കൊണ്ട് സാധനം ഇറക്കും. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ദിവസം ആ മാർട്ടിൻ്റെ സൈഡിൽ കൂടെ സൈക്കിൾ ഓടിക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്തെന്ന് വെച്ചാൽ, ആ മാർട്ടിൻ്റെ വെളിയിൽ അൽമറയുടെ ട്രക്കുകളൊക്കെ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക, പാലും പാലും തൈരും എല്ലാം. അതുകൂടാതെ തന്നെ തലബാത് റൈഡേഴ്സ്, തലബാത് ഡ്രൈവേഴ്സ്, അവർ കാറാണേലും ബൈക്കെല്ലാം റെഡിയാക്കി വെച്ചേക്കുക. എപ്പോൾ ഓർഡർ വരുന്നു സാധനങ്ങളെല്ലാം ഇടുക, കൊണ്ടുവരിക. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തലബാത്തിൻ്റെ വൗച്ചർ എനിക്കും കിട്ടി. അപ്പോൾ ആ വൗച്ചർ എന്തായാലും കിട്ടിയല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു തലബാത് മാർട്ടിൻ്റെ ലിങ്ക് തലബാത്ത് ആപ്പിനകത്ത് തന്നെ ഉണ്ട്, അതിനകത്ത് കയറി കുറച്ച് ഗ്രോസറീസൊക്കെ ഓർഡർ ചെയ്തു. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണ്, എന്നാലും വണ്ടിയൊന്നുമില്ലാത്ത ആൾക്കാർക്ക് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ കുറച്ച് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ആവും. തലബാത് ആപ്പ് ശരിക്കൊന്ന് പച്ച പിടിച്ചത് കൊറോണ സമയത്താണ്. അതുപോലെ തന്നെ പല പല റെസ്റ്റോറൻസും അവർക്ക് ഓർഡേഴ്സ് കൂടുതൽ കിട്ടിയത് തലബാത്ത് വഴി. പിന്നെ അതുമല്ല, ചില റെസ്റ്റോറൻസിന് സ്വന്തമായിട്ട് ഡെലിവറി ഇല്ലാത്തവർക്കും തലബാത്ത് വാസ് ഗുഡ്. അപ്പോൾ ഇപ്പം തലബാത് മാർട്ട്. അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങൾ അങ്ങ് ഓർഡർ ചെയ്തു തലബാത് മാർട്ട് വഴി. സത്യം പറഞ്ഞാൽ ഗൈസ്, ഇവരുടെ മാർട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് 20 മിനിറ്റ് അല്ല എടുത്തത്, വെറും 10 മിനിറ്റ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എനിക്ക് 6 ദിനാറിൻ്റെ വൗച്ചറാണ് കിട്ടിയത്. ആ വൗച്ചർ യൂസ് ചെയ്തു 1 കിലോ പഴം അങ്ങോട്ട് വാങ്ങിച്ചു. ഇത് വന്നതെല്ലാം സീൽഡ് പാക്കറ്റിലാണ്, ദേ സവാള. ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് സീൽഡ് പാക്കറ്റിലൊക്കെ വാങ്ങുന്നത്. എന്തായാലും 6 ദിനാറിൽ ഒതുക്കി. പിന്നെ ഇതുകൂടാതെ കുറച്ച് പാലും വാങ്ങിച്ചു. എന്തായാലും ഇത് പൊക്കിക്കൊണ്ട് വരേണ്ട അവസ്ഥയില്ലായിരുന്നു. എന്തായാലും പ്രിങ്കിൾസും വാങ്ങിച്ചു. ഇതാണ് ഗൈസ് തലബാത് മാർട്ട് എനിക്ക് തന്ന ബില്ല്. വൈകുന്നേരം ഒന്ന് കറങ്ങാൻ ഇറങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഹോൾട്ട് ചെയ്തു നമ്മുടെ പെറ്റ്സ് ഹോമിൻ്റെ സൈഡിൽ. ചുമ്മാ ബ്രൂണിക്ക് എന്തെങ്കിലും വാങ്ങാം എന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അപ്പോൾ വേണ്ടടാ ഒരു ഹോസ്റ്റല്, പെറ്റ്സ് ഫാം. 3 ക്യൂട്ടായിട്ടുള്ള ഷിറ്റ്സുവിനെ കണ്ടു. ഇവിടെ നല്ല സ്ഥലമുണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ ഒരു ഫുട്ബോൾ ഫീൽഡിൻ്റെ അത്രയോ ഇല്ലെങ്കിലും നല്ല ഗ്രീനറി ആയിട്ട് ഏരിയയും, പിന്നെ ഡോഗ്സിനും കളിക്കാൻ വേണ്ടി വെച്ചാൽ ഇവിടെ ഒരു ഹോസ്റ്റൽ പോലെയാ. ഇവിടെ ഡോഗ്സിനൊക്കെ കളിക്കാൻ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ദേ ഒരു ബോള്. എന്താ ബോള് വേണ്ടേ? ആ ബോളുണ്ട്, സീസോ ഉണ്ട്, സ്ലൈഡ് ഉണ്ട്. എന്തായാലും നല്ല രസമാണ്. അയ്യോ പാവോ, എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. വെള്ളം കുടിക്കാൻ സമയമായെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് പെറ്റ്സ് ഫാം. കണ്ടോ ഗൈസ്, ഫ്ലെയിം ത്രോവറിൻ്റെ അവിടെ ഷവർമ ഇങ്ങനെയാണ് കത്തിക്കുന്നത്. കത്തിക്കുന്നൊന്നുമല്ല, ദിസ് ഇസ് ഹൗ ദേ മേക്ക്. എന്തായാലും ഇതിനു മുമ്പിൽ വന്ന് വണ്ടി ഹോൾട്ട് ചെയ്തു. ഷവർമ വായി നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ദൈവമേ അവൻ എന്നെ കണ്ടോ. ആഹാ, ഷേവ് ചെയ്യുന്ന പോലെയാണ് ഇറച്ചി അങ്ങോട്ട് ഇളക്കിയിടുന്നത്. എന്തായാലും സൂപ്പറാണ്. പക്ഷെ ഒരു ഷവർമ കഴിക്കാനുള്ള മൂഡില്ല. നേരെ പോയി പിസ്സ ഹട്ടിൽ നിന്ന്. ഹാ, ഇതാണ് സീസർ സാലഡ്, ദ ബുക്ക് ഓഫ് സാലഡ്. ഒരു ബുക്ക് പോലെ ഇല്ലേ, അടിപൊളി. സലാഡ് കഴിച്ചില്ലേ? ഒരു പുസ്തകം പോലെ. മമ്മി സലാഡ്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഐറ്റംസ്.
അപ്പോ അറ്റാക്ക്. ഇത്രയും പിസ്സയും പിന്നെ കുക്കീസും സൈഡ് ഡിഷും എല്ലാം ഇന്ന് തന്നെ തിന്നു തീർക്കണം. അപ്പോൾ ഓരോന്ന് നമുക്ക് തുറക്കാം അല്ലേ. തുറന്നപ്പോൾ ആഹാ, ബാർബക്യൂ സ്പ്രിംഗ് റോൾസ്, അതിൻ്റെ കൂടെ പൊട്ടറ്റോ വെഡ്ജസ്, നല്ല ക്രിസ്പിയാ ഗൈസ്, അടിപൊളി സാധനം. ഇത് പൊട്ടിക്കാൻ തോന്നുന്നില്ലല്ലേ, കൊള്ളാല്ലേ. പിന്നെ പെപ്പറോണി ഗാർലിക് ബ്രെഡ്, ആ നാലെണ്ണം ഉണ്ട്. അതുപോലെ തന്നെ നോർമൽ ഗാർലിക് ബ്രെഡ്, അതും നാലെണ്ണം. സാൻ ഫ്രാൻസിസ്കോ സ്റ്റൈൽ പിസ്സ, ഓരോന്ന് തുറക്കാവുന്നേ. എന്ത് നല്ല കട്ടിംഗ് ഉള്ള ബോക്സാണ് നോക്കി, അടിപൊളി. ആ ഹാ, കണ്ടോ ഗൈസ്, പിസ്സയുടെ ലുക്ക് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇതും വേറൊരു സെയിം പിസ്സ തന്നെയാണ് വാങ്ങിച്ചത്. ഇത് പിന്നെ പെപ്പറോണി പിസ്സ, ആർക്കാണെങ്കിലും മനസ്സിലാവുമല്ലോ. അപ്പോൾ ഓരോന്ന് നമുക്ക് കഴിച്ചു നോക്കാം. ആസ് യൂഷ്വൽ ഗാർലിക് ബ്രെഡിൽ തന്നെ തുടങ്ങാം. നല്ല പെപ്പറോണി ഗാർലിക് ബ്രെഡ്, ചവ കണ്ടാൽ പശു തോറ്റുപോകും. എൻ്റെ വിജമ്പിരിച്ച നോട്ടം കണ്ടാലേ അറിയത്തില്ലേ സൂപ്പറാണെന്ന്. ഇനി അടുത്തത് നമുക്ക് ആ ബാർബിക്യൂ സ്പ്രിംഗ് റോൾ എടുക്കാം. അത് എടുത്തിട്ട് ആ തൗസൻഡ് ഐലൻഡ് സോസിലൊന്ന് മുക്കിയെടുത്ത് നേരെ എൻ്റെ വായിലോട്ട്, അല്ലാതെ അവിടെ പോകാനെ. ഇറ്റാലിയൻ സോസിനോടുണ്ട്. ആ എന്ത് സോസാണേലും കുറച്ച് പൊട്ടറ്റോ വെഡ്ജസ് എടുക്കട്ടെ. എന്നിട്ട് അതിൻ്റെ കൂടെ ഇറ്റാലിയൻ സോസും കുറച്ച് സാലഡും കൂടെ എടുത്തേക്കാം. തക്കാളിയുണ്ട്, പിന്നെ കുക്കുംബറുണ്ട്. എന്തായാലും അടിപൊളി നല്ല സ്പഗറ്റി. എന്തായാലും ഇനി പിസ്സ തുടങ്ങാം. ഓരോ പിസ്സകൾ ഞാൻ ഓരോന്നോരോന്ന് എടുത്ത് ഇങ്ങനെ ചവച്ച് കഴിക്കുക. ആഹ്, എൻ്റെ മുഖം കണ്ടില്ലേ എന്തൊരു. പെപ്പറോണി ആയിരുന്നു ലാസ്റ്റായിട്ട് വന്ന്, അതും അങ്ങ് തീർത്തേക്കാം. അങ്ങനെ അതും കഴിഞ്ഞു. ലാസ്റ്റായിട്ടുള്ള പിസ്സ ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ? അങ്ങനെ എല്ലാം പിസ്സയും സൈഡ് ഡിഷും കുക്കീസും എല്ലാം കഴിച്ചു തീർത്തു.